പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ആത്മാർത്ഥമായ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയത്. അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഉണ്ടാവില്ലേ? ഉണ്ടാവണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ ഇനേബിൾ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമല്ലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ, ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒരു 1 kg ഒരു വാൻചോ കേക്ക് ചെയ്യുകയാണ്. 8-inch ടിന്നിലുള്ള ഒരു റൗണ്ട് വാൻചോ കേക്കാണ് ചെയ്യുന്നത്. ഈ കേക്ക് ഞാനൊന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഇട്ടതാണ്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് ഓടിച്ചിട്ടൊന്ന് പോവുകയാണ്. കാരണം ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഒരുപാട് ലെങ്തായി കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ ഒരു എന്താ പറയുക, കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് സ്പീഡിൽ കാണിച്ചിട്ട് പോവുക. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുക, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. വലിയ സംഭവം, ചിലർക്ക് വലിയ സംഭവമൊന്നും ആയിരിക്കില്ല, പക്ഷേ എന്നെ പോലെയുള്ള ഒരു ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന ഒരു മൊമെൻ്റ് തന്നെയാണ്. കാരണം 10,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം പലരും ഇന്ന് ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ സപ്പോർട്ടിൽ വീഡിയോ പോലും ഇടാതെ എന്താ പറയുക, ഒരുപാട് 50K 60K ഒക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി അതിനുശേഷം വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ അവരുടെ സാമർത്ഥ്യം, അവരുടെ മിടുക്കും ഒക്കെയാണ്. പക്ഷെ നമ്മൾക്ക് ആരുടെയും അങ്ങനെയുള്ള ആരുടെയും വലിയ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിൽ മേലെയായി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 300-ലും മേലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ ഓരോന്നിനോരോ സമയമുണ്ടല്ലോ. ഒരു പക്ഷേ എന്താ പറയുക, എന്തുകൊണ്ടോ ഉദ്ദേശിച്ച അത്ര സ്പീഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എങ്കിൽ കൂടി ഒരുപാട് സന്തോഷമുണ്ട്. 10K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ ഈ ഒരു സമയത്ത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയൊരു വേറെ അങ്ങനെ ഒന്നും ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കുക, കട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശം. അത് നമുക്ക് എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വലിയൊരു ചിലവോ കാര്യങ്ങളോ ഒന്നും ഉള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു സന്തോഷം, അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു. കാരണം നിങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ വരെ എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു നന്ദി എപ്പോഴും ഉണ്ടാവും. ഈ പറയുന്നത് പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ, എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും, സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സ്ഥിരമായിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും എല്ലാ വീഡിയോസും കണ്ട്, മുഴുവനായിട്ട് വീഡിയോസ് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 1 kg കേക്കാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ആർഭാടത്തിൽ കുറച്ച് വലുതായിട്ട് അതിൻ്റെ മേലെ എഴുതാനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു വലിയൊരു ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ക്രീം മാത്രം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് യൂട്യൂബിൻ്റെ ലോഗോ 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എഴുതി ആ ഒരു രീതിയിൽ വെച്ചത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ എനിക്ക് തുടർന്ന് മുമ്പോട്ടേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴും നമ്മുടെ വീഡിയോസിൽ വ്യൂസ് കയറുമ്പോഴൊക്കെ ആണല്ലോ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുക. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ദയവായി നിങ്ങളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം. ഈ ഒരു കേക്ക് ഇതാ ഇങ്ങനെ ഒരു ഒരു ലുക്കിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഒരു 1 kg കേക്ക് മാത്രമേ ഉള്ളൂ, 1 kg വാൻചോ കേക്ക്. അത് മറ്റൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിലാക്കി. അപ്പോൾ നമുക്കത് കേക്ക് കട്ട് ചെയ്താലോ? അപ്പോൾ നമ്മുടെ ചക്രമുത്തിനെയും കൊണ്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്.
രണ്ടാമത്തെ ആൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവൻ സ്കൂളിൽ ഒരു ദിവസം ലീവ് എടുത്തായിരുന്നു. അപ്പോൾ അത് ആ ദിവസമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മളെ മോനെയും കൊണ്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേക്കൊന്നും കഴിക്കാറില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് കേക്കിനോട് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരുപാട് കുറേ ആയി, കുറേ കാലമായി വീട്ടിൽ നിന്നൊരു അത്രയുള്ള ഒരു ഇതിൽ കേക്കൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കരുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വാഞ്ചോ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് അവിടെ ഒന്ന് പ്രസ് ചെയ്യില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വീഡിയോ അടുത്തത് വരാനിരിക്കുന്നുണ്ട്. ഷൂട്ട് റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നല്ല അടിപൊളി വീഡിയോസ് വരുന്നത് വരെ ഇന്നത്തേക്ക് തൽക്കാലം ടാറ്റ ബൈ. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു.